നമസ്കാരം. പുരുഷന്റെ ലിംഗം ചുരുങ്ങുന്ന പ്രതിഭാസം വ്യാപകമാകുന്നതായി പുതിയ പഠനങ്ങൾ. ഇതുമൂലം ജനനേന്ദ്രിയത്തിന്റെ പ്രത്യുൽപാദനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തകരാറിലാകുന്നുവെന്ന് പഠന സംഘം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന പരിസ്ഥിതി മലിനീകരണമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നും പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തെ ബാധിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗമാണ് ഇവിടെ വില്ലനാകുന്നത്. പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുവായ ഫത്താലേറ്റുകളുടെ ഫലമായി മാനവികത ഫെർട്ടിലിറ്റി നിരക്കിൽ അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നുവെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സ്വാൻ വ്യക്തമാക്കുന്നു. ഈ മലിനീകരണത്തിന്റെ ഫലമായി കുഞ്ഞുങ്ങൾ താരതമ്യേന ചെറിയ ലിംഗാഗ്രത്തോടെ ജനിക്കുന്ന സ്ഥിതിവിശേഷം വർദ്ധിച്ചു വരുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൗണ്ട് ഡൗൺ എന്ന പേരിട്ടിരിക്കുന്ന പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഭ്രൂണങ്ങൾ രാസവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അവ ചുരുങ്ങിയ ജനനേന്ദ്രിയങ്ങളാൽ ജനിക്കാൻ സാധ്യതയുണ്ടെന്ന് എലികളിൽ പരീക്ഷിച്ച ഫത്താലേറ്റ് സിൻഡ്രോം വിശകലനം ചെയ്തുകൊണ്ടും ഡോക്ടർ സോൻ ഗവേഷണത്തിൽ തെളിയിച്ചു. ഗർഭപാത്രത്തിലെ ഫത്താലേറ്റുകളുമായി സമ്പർക്കം പുലർത്തുന്ന ഭ്രൂണം വികസിച്ചിട്ടുണ്ടാകുന്ന ആൺകുട്ടികളുടെ ലിംഗത്തിന് നീളം കുറവാണെന്നും പഠന സംഘം വ്യക്തമാക്കി. പ്ലാസ്റ്റിക്കുകളെ കൂടുതൽ വഴക്കമുള്ളതാക്കാൻ ചേർക്കുന്ന ഫത്താലേറ്റ് എന്ന രാസവസ്തുവിന് വ്യാവസായിക ഉപയോഗവും കൂടുതലാണ്. പക്ഷേ ഇത് കളിപ്പാട്ടങ്ങളിലേക്കും ഭക്ഷണങ്ങളിലേക്കും പകരുന്നതായും തുടർന്ന് മനുഷ്യ വികസനത്തെ ദോഷകരമായി ബാധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഫത്താലേറ്റുകൾ ഈസ്ട്രജൻ എന്ന ഹോർമോണിനെ അനുകരിക്കുകയും മനുഷ്യ ശരീരത്തിലെ സ്വാഭാവിക ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ശിശുക്കളിലെ ലൈംഗിക വളർച്ചയിലും മുതിർന്നവരിലെ പെരുമാറ്റങ്ങളിലും വ്യതിയാനമുണ്ടാക്കുന്നു. ന്യൂയോർക്ക് നഗരത്തിലെ മൗണ്ട് സിനായി ഹോസ്പിറ്റലിൽ പരിസ്ഥിതി വൈദ്യശാസ്ത്രത്തിലും പൊതുജനാരോഗ്യത്തിലും പ്രവർത്തിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന പ്രൊഫസറായ ഡോക്ടർ സോൻ സമഗ്രമായ പഠനമാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. 2017 പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ആരോഗ്യമുള്ള 45,000 പുരുഷന്മാരെ ഉൾപ്പെടുത്തി നടത്തിയ 185 പഠനങ്ങൾ വിശകലനം ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 4 ദശകങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ പുരുഷന്മാരിൽ ഇതിന്റെ അളവ് 50% കുറഞ്ഞുവെന്ന് കണ്ടെത്തി. ഫെർട്ടിലിറ്റി നിരക്ക് അതിവേഗം കുറയുന്നത് അർത്ഥമാക്കുന്നത് 2045 മിക്ക പുരുഷന്മാർക്കും ശുക്ലം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നാണെന്നും പഠനത്തിൽ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.